എല്ലാവർക്കും ലക്ഷ്മി കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുരങ്ങന്മാരെ ഓടിക്കുന്ന പട്ടികളെ കണ്ടോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തികച്ചും നാച്ചുറലായ ഫേസ് വാഷ് ആണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവ് നമ്മുടെ മുഖം സോഫ്റ്റ് ആകാൻ സഹായിക്കുന്നു. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് മഞ്ഞൾ. കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഫേസ് വാഷിൻ്റെ പരുവത്തിലാക്കിയെടുക്കണം. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഫേസ് വാഷ് കേടാവാൻ സാധ്യതയുണ്ട്. ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കട്ടെ. 2 സ്പൂണൂടെ വെള്ളം ഒഴിക്കട്ടെ. ആ മതി. ഈ കടലമാവിനും മഞ്ഞളിനും പകരം തുളസിയുടെ ഇലയും വേപ്പിൻ്റെ ഇലയും ചേർക്കാട്ടോ. അത് മുഖക്കുരുവൊക്കെ പോകാൻ നല്ലതാണ്. അടുത്തായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കറ്റാർവാഴയുടെ ജെല്ല്, 1 സ്പൂൺ തേന്, അടുത്തതായിട്ട് 1/2 സ്പൂൺ എസൻഷ്യൽ ഓയിൽ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടും കട്ടകെട്ടാതെ ഇളക്കി കൊടുത്ത് ഫേസ് വാഷിൻ്റെ പരുവത്തിലാക്കിയെടുക്കണം. ഞാൻ ഈ ഫേസ് വാഷിൻ്റെ ബോട്ടിലാണ് കേട്ടോ നിറച്ചു കൊടുക്കണേ. ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ആ ഇത്രയും മതി, 1¼ ഭാഗം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഫേസ് വാഷ് കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഫേസ് വാഷ് ആകുമ്പോൾ ഒരു പതയൊക്കെ വേണ്ടേ. ബോട്ടിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, നമുക്ക് ബോട്ടിലൊന്ന് കുലുക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണ്ടേ. അതുകൊണ്ട് കുറച്ച് സ്ഥലം വിട്ടിട്ട് നിറച്ചാൽ മതി. ആ മതി. എന്നിട്ട് ഇതേപോലെ താഴേക്കും മുകളിലേക്കും ഒന്ന് പതുക്കെ കുലുക്കിയ ശേഷം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇങ്ങനെ ഒന്ന് കുലുക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. സംഭവം റെഡി. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. ഞാനൊരു കയ്യിൽ മാത്രം തേച്ച് കഴുകി കാണിക്കാം, അപ്പോൾ നമുക്ക് വ്യത്യാസം അറിയാലോ. ആ പതയുന്നുണ്ട് കേട്ടോ, അടിപൊളി. വ്യത്യാസമില്ലേ. ഇനി 2 കയ്യും കഴുകിയേക്കാം. നല്ല പതയല്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് 1 ആഴ്ചയൊക്കെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിലല്ലേ ഉണ്ടാക്കിയേ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കണേ.
എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ശരി, മാങ്ങ പറിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്, ഞാൻ അവരെ കാണിച്ചു തരാം. കണ്ടോ, അവർ മാങ്ങ പറിച്ചു വെച്ചേക്കണ കണ്ടോ. ഒരു കാഴ്ച കാണിച്ചു തരാം, മൂർഖൻ്റെ പടം കണ്ടോ, എന്തോരം അത്. മാങ്ങ വലിച്ചപ്പോൾ ഇത്രയും അവർ നമുക്ക് തന്നു കേട്ടോ. വിഷു അല്ലേ, പഴുപ്പിക്കാലോ, കുറച്ച് മല്ലിയൊക്കെയ്ക്കും കൊടുക്കണം. നല്ല മൂത്ത മാങ്ങയാട്ടോ, കണ്ടോ. പേപ്പർ കൊണ്ടേ പൊതിഞ്ഞ് വയ്ക്കാം, അപ്പോൾ പെട്ടെന്ന് പഴുക്കും.